ഓക്കേ, പ്രിയമുള്ളവരെ, ഈ ഒരു മെഡിറ്റേഷൻ, അതായത് സാധാരണഗതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണിത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നല്ല കാര്യങ്ങൾ, പരീക്ഷയിൽ വിജയിക്കുക, ജോലി ലഭിക്കുക, മറ്റ് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവുക, വിവാഹം കഴിക്കുക, നല്ല വധുവരന്മാരെ ലഭിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനാണ് ഇത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തുടർച്ചയായി 21 ദിവസം ചെയ്യണമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 21 ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ, അതായത് ന്യൂറോൺസുകൾ അതിനായിട്ട് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ് മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും പവറുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ശക്തി അപാരമാണ്, അപരിമേയമാണ്. ഇത് നമ്മളൊരു കാര്യം 100% വിശ്വസിക്കുകയും അല്ലെങ്കിൽ 100% നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായിട്ടുള്ള ന്യൂറോൺസുകൾ ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. കണ്ണടയൊന്നും വേണ്ട. കൈകൾ മടിയിൽ വെച്ച് ഇങ്ങനെ ഇടത്തെ കയ്യിൽ വലത്ത് കൈ വെച്ച് തള്ളവിരലുകൾ കൂട്ടിമുട്ടിച്ച് പതിയെ ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. ബ്രീത്തിങ് ആൻഡ് ഹോൾഡിങ് ആൻഡ് ബ്രീത്ത് ഔട്ട്. നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ, ആവശ്യം നടന്നു കഴിഞ്ഞു എന്ന് നമ്മുടെ ബ്രെയിനിനോട് പറയാം. ഇപ്പം പരീക്ഷയിൽ വിജയിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ, ഏത് പരീക്ഷയാണോ ആ പരീക്ഷയിൽ വിജയിച്ചു, ആ പരീക്ഷയിൽ വിജയിച്ച് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി അവർക്ക് ലഭിച്ചു, ആ ജോലി ലഭിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ആ ശമ്പളം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് അത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. ഇപ്പം ഇങ്ങനെ ചെയ്യാം. ബ്രീത്തിങ് ആൻഡ് ഹോൾഡിങ്. ഈ സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതായത്, ഞാനൊരു പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഈ പരീക്ഷ ഞാൻ പാസ്സായി. ഈ പാസ്സായി ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചു. ഈ ജോലി ലഭിച്ചപ്പോൾ ആദ്യം കിട്ടിയ ശമ്പളം അല്ലെങ്കിൽ ആദ്യം കിട്ടിയ ഇൻസെൻറ്റീവ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. മക്കൾക്ക് മുട്ടായി വാങ്ങിക്കൊടുത്തു, ഉടുപ്പ് വാങ്ങിക്കൊടുത്തു, ചോക്ലേറ്റ് കൊടുത്തു, കാരണവന്മാർക്ക് അതിൻ്റെ മാതാപിതാക്കൾക്ക് അതിൻ്റേതായ കാര്യങ്ങൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ന്യൂറോൺസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. 21 ദിവസം തുടർച്ചയായി ചെയ്യാം. അത് 21 ദിവസം മുതൽ 90 ദിവസം വരെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാതിരിക്കില്ല, 100% സംഭവിക്കും. അങ്ങനെ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളെല്ലാം ഇതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പോൾ അമിതമായിട്ടുള്ള പക, വിദ്വേഷം, വിരോധമൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി സമാധാനപരമായി, ശാന്തമായി, കർത്താവ് പറഞ്ഞല്ലോ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക, അങ്ങനെ ശാന്തമായി നമുക്ക് ഈ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് എല്ലാവരും തയ്യാറാവുക. ഈ മെഡിറ്റേഷൻ എല്ലാ ദിവസവും കൃത്യമായി രാവിലെ ഒരു പ്രത്യേകിച്ചൊരു സമയം, രാവിലെയും വൈകുന്നേരവും ചെയ്യാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചെയ്താൽ മതി. അപ്പോഴേക്കും തന്നെ നമ്മൾ നല്ല ചെയ്യുമ്പോൾ വളരെ ക്ലിയറാവും,
അമിതമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്തൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അത് ആ സമയത്ത് അത് അത്ര ഗുണം ചെയ്യല. നമ്മുടെ സ്ട്രെസ്സെല്ലാം ഒന്ന് ഒഴിവാക്കി നമ്മുടെ ശരീരത്തെ നല്ല പൂർണ്ണമായും മനസ്സിനെ ഒരു ആത്മീയ പവറോടുകൂടി ഒരു ചൈതന്യത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞെന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന ഏതൊരു കാര്യവും ഈ വിചാരിക്കുന്ന ഏത് കാര്യങ്ങളും നമുക്ക് ഈ ധ്യാനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കുമായി ഞാനിത് സമർപ്പിക്കുന്നു. അപ്പോൾ ഉപകാരപ്രദമാവട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.